സീസൺ 2. ഷാഫിക്ക് ഒരു മൊഞ്ചനാണ്. അപ്പൊ ലൈഫിലേക്ക് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 വയസ്സുള്ള മോനുണ്ട്, മൂത്ത മോന് 14 വയസ്സായി, മുഹമ്മദ് ഷഹബാസ്. ഓ, 14 വയസ്സുള്ള ഒരു മൊത്തം 3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളുണ്ട്. 10 വയസ്സുള്ള ഒരു മോളുണ്ട്, 9 വയസ്സുള്ള ഒരു മോളുണ്ട്. അവർ തമ്മിൽ 1 വയസ്സിന് ഡിഫറൻറ്റ്. അവരുടെയൊക്കെ പേരുകൾ ഒന്ന് പറയണേ. മുഹമ്മദ് ഷഹബാസ് എന്നാണ് എൻ്റെ മകൻ്റെ പേര്. ഇപ്പം ചെറുതായിട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ആയിഷ നൂറ 2-ാമത്തെ മോളുടെ പേര്. ഖദീജ ജിയ എന്നാണ് 3-ാമത്തെ കുഞ്ഞ്. നമ്മളെ വീട് ഭരിക്കുന്ന ആളുടെ പേര്. സന്തത സഹചാരിയുടെ പേരൂടെ വേണം. റെജില, അത് എടുത്തു പറയുന്നത് വേണം. റെജില ഒരു സാധാ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് വന്ന, എൻ്റെ ലൈഫ് അന്ന് മുതലാണ് ഞാനൊരു പാട്ടിൻ്റെ രംഗത്തേക്കൊക്കെ സജീവമായിട്ട് എത്തുന്നതും കലാരംഗത്ത് എനിക്ക് ഇങ്ങനെ കുറേ അവസരങ്ങൾ കിട്ടുന്നതൊക്കെ. അപ്പോൾ 15 വർഷം മുമ്പ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഭാഗ്യത്തെക്കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. ആ സോങ്ങിന് യൂട്യൂബിലുള്ള ഹിറ്റ്സ് എത്രയാണെന്നറിയോ, വ്യൂവേഴ്സ് എത്രയാണെന്നറിയോ ജയേഷേട്ടാ? 3 മില്യൺ ആണ്. 3 മില്യൺ വ്യൂസ് ആണ് ഈ ഒരു സോങ്ങിനുള്ളത്. അപ്പോൾ ആ പാട്ട് തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടിയും ദ റെജിലയ്ക്ക് വേണ്ടിയും. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, സുറുമ വരച്ച പെണ്ണേ റജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ. കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, പർവനമുത്തിന്റെ താളമായി ആടിയുലങ്ങന്റെ കവിതിലെ വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ, വെണ്ണിലവും മോഹിക്കും നിന്നെ സുന്ദരി. നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ രചില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ. എന്തായാലും ഷാഫിക, ഇനി ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെയും ഏറ്റവും വലിയൊരു പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മുടെ പ്രവാസി മലയാളികളാണ്. കാര്യം അവർക്ക് നാടുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയാണ് നമ്മുടെ ഈ ഷോസ് എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്ന നമ്മുടെ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സ്വീറ്റ് ഡെഡിക്കേഷൻ ആകാം ഇനി ഷാഫിക. നാടുവിട്ട് മറുനാട്ടിൽ ഞാനും ഇന്നൊരു പ്രവാസി, കൂടൊഴിഞ്ഞു മണൽക്കാട്ടിൽ നീറിടുന്നൊരു വിദേശി. ഈ മൗനവിലാപം തീരുവരുന്നിവിടെ, ഇനി മാമല നാട്ടിൽ എന്നു വരും തിരികെ. പല നാട്ടിലെ മാനവര് അവരിവിടെ സഹോദരർ, വിധി നീട്ടിയ വീഥികളിൽ വിരൽ കോർത്തൊരു സ്നേഹിതര്, അവരൊന്നായി പാടുകയാ ഈ മൗനവിലാപം തീരുവതെന്നിവിടെ. ഇനി മാമല നാട്ടിൽ എന്നു വരും തിരികെ.